ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ആ രാവുകൾ ഇങ്ങി എത്തിയിരിക്കുന്നു. സമയം പോകുന്നില്ലല്ലേ, ഇനി എങ്ങനെ നേരം വെളുപ്പിക്കും എൻ്റെ മഞ്ഞപ്പടം മുത്തപ്പ. ഹൈ ഫ്രണ്ട്സ്, ഇസ് മീ ബിഷപ്പ് ആൻഡ് എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ISL 7-ാം സീസണിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. നാളെയാണ് ആദ്യ മത്സരം നടക്കാൻ പോകുന്നത്. 7:30 ATK മോഹൻബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു മത്സരത്തോടു കൂടി. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മത്സരത്തിൻ്റെ മാച്ച് പ്രിവ്യൂമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ATK മോഹൻബഗാൻ, നമുക്കറിയാം ATK മോഹൻബഗാൻ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിക് ക്ലബ്ബുമായി ലയിച്ചാണ് എത്തുന്നത്. എന്നാൽ ഈ ഒരു ടീമിൻ്റെ കാര്യത്തിൽ, അതായത് ATKയുടെ ഒരു ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് പറയാം. അതായത് കഴിഞ്ഞ സീസണിൽ ATK ചാമ്പ്യന്മാരായിട്ടുള്ള ടീമാണ്. ആ ടീമിൻ്റെ പരിശീലകനായിരുന്ന അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന് പറയുന്ന പരിശീലകൻ തന്നെയാണ് ഇത്തവണയും അവരുടെ മുഖ്യ പരിശീലക സ്ഥാനത്തുള്ളത്. അതുപോലെ അവരുടെ ടീമിൻ്റെ കാര്യത്തിലും വലിയ അഴിച്ചുപണികളൊന്നും നടത്തിയിട്ടില്ല. ഇപ്പം വിദേശ താരങ്ങളെ അടക്കം അവർ ആകപ്പാട് ഒരേ ഒരു വിദേശ താരം ബ്രാഡ് ഇൻമാൻ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ താരത്തെ മാത്രമാണ് ഇത്തവണ അവർ ടീമിൽ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ അഡീഷൻസ് നടത്തിയിട്ടുണ്ട്. സന്ദേശ് ശിങ്കൻ എന്ന് പറയുന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇന്ത്യയുടെ ഒരു ബെസ്റ്റ് സെൻറ്റർ ബാക്ക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരമാണ്. അതുപോലെ തന്നെ സുഭാഷിഷ് ബോസ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ബാക്ക് താരത്തെ അവർ മുംബൈ സിറ്റി FC നിന്ന് ടീമിലെത്തിച്ചിട്ടുണ്ട്. അതുപോലെ FC ഗോവയിൽ നിന്ന് മൺവീർ സിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറെ കൂടി അവർ എത്തിച്ച് ആ ഒരു നേരത്തെ ശക്തമായിരുന്ന ടീമിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏതായാലും എല്ലാ ടീമുകളും നമുക്കറിയാം ഈ ഒരു ഗോവയിൽ എത്തിയതിനു ശേഷം ISL ക്ലബുകളായിട്ട് തന്നെ പ്രീ സീസൺ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ കളിച്ചിരുന്നു. എന്നാൽ ATK മോഹൻബഗാൻ ഇതുവരെ ഒരു പ്രീ സീസൺ മത്സരങ്ങളൊന്നും തന്നെ കളിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹബാസിന് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പ്രീ സീസൺ മത്സരങ്ങളൊന്നും കളിക്കാത്തതെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒരു പുതിയ പരിശീലകൻ, അതിനോടൊപ്പം തന്നെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലും ചില സുപ്രധാന താരങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഉന്നത്. ഏതായാലും നമുക്കറിയാം കിബു കുണ എന്ന് പറയുന്നൊരു സ്പാനിഷ് പരിശീലകൻ ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരിശീലകനാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കൂടുതലായിട്ട് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ എത്രത്തോളം സമയം കിട്ടി എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. കിബു കുണ എന്ന് പറയുന്ന പരിശീലനം കഴിഞ്ഞ സീസണിൽ മോഹൻബഗാൻ എന്ന് പറയുന്ന ഒരു ക്ലബിനെ നയിച്ചത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരെ കിരീടത്തിൽ എത്തിച്ച കാര്യങ്ങളും ഒക്കെ. എന്നാൽ നമുക്കറിയാം അന്ന് 30 മത്സരങ്ങളോളം ആ ഒരു I-League സീസണ് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ, അതിൽ കൽക്കത്ത ഫുട്ബോൾ ലീഗ് അല്ലെങ്കിൽ ഡുറണ്ട് കപ്പ് ബംഗ്ലാദേശിൽ വെച്ച് കാണുന്നുള്ള ടൂർണമെൻറ്റ്, അങ്ങനെ നിരവധി മത്സരങ്ങൾ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ 3-4 മത്സരങ്ങൾ മാത്രമാണ് കിബുവിൻ്റെ അണ്ടറിൽ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം നമ്മുടെ ടീമിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ആദ്യ മത്സരങ്ങളിലൊക്കെ ഒരുപക്ഷെ ടീമിൻ്റെ ഒരു ഒത്തൊരുമ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു പ്രശ്നമായേക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് സുപ്രധാന വിദേശ താരങ്ങൾ ജോതമുറ ആൻഡ് ഫക്കുണ്ടോ പെരേറ, ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ടീമിനോടൊപ്പം പ്രീ സീസൺ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം അവർ ആദ്യത്തെ മത്സരങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ ഒരു കുറവാണ്. എന്നാൽ ATK മോഹൻബഗാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ 3 ഡിസപ്പോയിൻമെൻറ്റ് സീസണുകളായിരുന്നു ഉണ്ടായിട്ടുള്ളതും അതിൽ നിന്ന് തിരിച്ചു വരാൻ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിച്ച് തന്നെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ATK മോഹൻബഗാനെ സംബന്ധിച്ച് നമുക്കറിയാം ATK ആയിരുന്ന സമയത്ത് 2016 ഫൈനലിൽ, അതായത് 2016 സീസണിൽ നടന്നിട്ടുള്ള ഫൈനൽ മത്സരത്തിലാണ് ഏറ്റവും അവസാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. അതും പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും അവർക്ക് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അതൊരു ബ്ലാസ്റ്റേഴ്സിന് ഒരു ആനുകൂല്യമാണ്, ATK മോഹൻബഗാനെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യം തന്നെയാണ്. അവർക്ക് ഈ ഒരു മത്സരം വിജയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അവരെ അതിനുശേഷം ചാമ്പ്യന്മാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു ടീം, ഈ രണ്ട് ടീമുകളുടെയും നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നൊരു സാധ്യത 11 എങ്ങനെയാണ് ഒന്ന് നോക്കാം. ഏതായാലും അന്റോണിയോ ലോപ്പസ് ഹബാസ് ഒരു 4-4-2 ഫോർമേഷനിലായിരിക്കും ടീമിനെ അണിനിരത്തുക എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ 3-5-2 ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് താരം ഇല്ലാത്തതുകൊണ്ടായിരുന്നു അങ്ങനെ കൂടുതലായിട്ടും ഈ ഒരു പരിശീലനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഗോൾ കീപ്പറായി തീർച്ചയായിട്ടും അരിന്തം ഭട്ടാചാര്യ എന്ന് പറയുന്നൊരു ഗോൾ കീപ്പറെയാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഒരു സെൻറ്റർ ബാക്കുകളായി തീർച്ചയായിട്ടും തിരി സന്ദേശ് ശിങ്കൻ ഈ ഒരു കോമ്പിനേഷനാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സുഭാഷിഷ് ബോസ് എന്ന് പറയുന്ന താരത്തെ പുതുതായിട്ട് അഡീഷൻ നടത്തിയാണ്. അതുപോലെ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ പ്രീതം കോട്ടാൽ എന്ന് പറയുന്ന ഒരു താരത്തെയുമാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഒരു ഡിഫൻസീവ് ചുമതലയുള്ള ഒരു മിഡ്ഫീൽഡർ എന്ന നിലയിൽ കാൾ മക്യൂഗിനെയും അതുപോലെ ഒരു സെൻറ്റർ
സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ഹാവിയർ ഹെർണാണ്ടസിനെയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റൈറ്റ് മിഡ്ഫീൽഡർ എന്ന റോളിൽ നമുക്കറിയാം ഒരു വിങ് ബാക്ക് ആയിട്ടുള്ള താരമാണ് പ്രബീർ ദാസ്. എങ്കിലും ഒരു അറ്റാക്കിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നൽകുന്ന കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റോള് പ്രീതം കോട്ടാലും കൂടെ ഉള്ള സാഹചര്യത്തിൽ റൈറ്റ് മിഡ്ഫീൽഡിലായിരിക്കണം പ്രബീർ ദാസിനെ യൂസ് ചെയ്യുന്നുണ്ടാകുക. അതുപോലെ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും സൂസെ രാജനെയുമായിരിക്കും ഉപയോഗിക്കുക. നമുക്കറിയാം കഴിഞ്ഞ സീസണിലെല്ലാം നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള താരമാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒരു രണ്ട് സ്ട്രൈക്കേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകുക. തീർച്ചയായിട്ടും റോയ് കൃഷ്ണ ഡേവിഡ് വില്യംസ് ഈ ഒരു കോംബോ ആണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഗോൾ അടിച്ചു കൂട്ടിയിട്ടുള്ള ഒരു കോംബോ ആണ്. കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ഇപ്പം ഐ എസ് എൽ വരുന്നതിന് മുമ്പ് എ ലീഗിലും ഇവരുടെ ഒരു കോംബോ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം ഈ ഒരു കോംബോ തന്നെ ആയിരിക്കണം ഇത്തവണയും ആന്റോണിയോ ലോപ്പസ് അബാസ് എന്ന് പറയുന്ന ഒരു പരിശീലകൻ അവരുടെ ഒരു മുന്നേറ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ടാകുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒരു 4-2-3-1 എന്ന് പറയുന്ന കിബുക്കുണയുടെ ഒരു ഫേവറേറ്റ് ഫോർമേഷൻ, ആ ഒരു ഫോർമേഷനിൽ ബ്ലാസ്റ്റേഴ്സ് അണിനിരക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പൊട്ടൻഷ്യൽ 11-ൽ നിന്ന് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആ പറഞ്ഞതൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 11 ആണ്. ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും കിബു എങ്ങനെ ഒരു പ്ലേസിനെ ഇറക്കും, പ്രീ സീസൺ മത്സരങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ നമ്മൾ ഇന്നത്തെ ഒരു 11 തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും നാളത്തെ മത്സരത്തിൽ ഒരു ഗോൾ കീപ്പറായിട്ട് ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പർ ആകും ഇറങ്ങുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഗില്ലിന് അത്രമേൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ല, ആകെ ഒരു മത്സരം മാത്രമേ ഐ എസ് എൽ കളിച്ചുള്ളൂ. എന്നാൽ ആൽബിനോയ്ക്ക് ഐ എസ് എൽ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കിബുവിൻ്റെ ഒരു സിസ്റ്റത്തിൽ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ സെൻറ്റർ ബാക്കുകളായി തീർച്ചയായിട്ടും രണ്ട് ആഫ്രിക്കൻ താരങ്ങളായിട്ടുള്ള കോസ്റ്റ അമോനിസു ആൻഡ് ബക്കാറി കോണെ എന്നീ രണ്ട് താരങ്ങളാകും കളിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ജെസൽ കാർണൈറോ എന്ന് പറയുന്ന ഒരു താരമാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ്. അതുപോലെ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നിഷു കുമാർ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയൊരു ഇന്ത്യൻ സൈനിക ആയിരുന്നു. ഈ ഒരു താരവുമാകും റൈറ്റ് ബാക്കിൽ കളിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വിസൻ്റെ ഗോമസ് എന്ന് പറയുന്ന സ്പാനിഷ് താരമാകും കളിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡിൽ തീർച്ചയായിട്ടും സിഡോയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളൊരു കാരണം നേരത്തെ പറഞ്ഞാൽ ഫക്കുണ്ടോ പെരേറ എന്ന് പറയുന്ന ഒരു താരം ആദ്യ മത്സരത്തിൽ ആദ്യ ഇലവിൽ ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പം സഹൽ അബ്ദുൾ സമദ് എന്ന് പറയുന്നൊരു താരം ഉറപ്പായും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൽ കളിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം സിഡോയ്ക്ക് ഒരു സെൻട്രൽ മിഡ്ഫീൽഡറുടെ റോള് കൊടുക്കും. ഇനി വിങ്ങിലേക്ക് ഇടക്കുമ്പോൾ ആരാകും കളിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. രാഹുൽ നോറം ഈ ഒരു കോംബോ ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തിൽ ഋത്വികുമാർ ദാസ് എന്ന് പറയുന്ന റിയൽ കാശ്മീരിൽ നിന്ന് എത്തിച്ച താരത്തെ കളിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഒരു കിബുവിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു അത്. കഴിഞ്ഞ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ ഋത്വികുമാർ ദാസിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൽ ഇമ്പ്രസീവ് ആണ് കിബു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല നാളത്തെ കുറച്ചും കൂടി ഒരു ആ ഒരു മത്സരത്തിൽ ഒരു ഡിഫൻസീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊരു വർക്ക്റേറ്റുള്ള താരമാണ് ഋത്വികുമാർ ദാസ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യാനുള്ളൊരു സാധ്യത ഋത്വികുമാർ ദാസിനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഫക്കുണ്ടോ പെരേറ കൂടി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനുള്ളൊരു സാധ്യതകൾ ഏറെയാണ്. ഇനി ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ കെ പി എന്ന് പറയുന്ന മലയാളി താരത്തെ തന്നെയാണ് ആ ഒരു പൊസിഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു പ്രകടനമായിരുന്നു ഈ ഒരു താരം പ്രീ സീസണിൽ കാഴ്ചവെച്ചിരുന്നത്. അതുപോലെ സെൻറ്റർ ഫോർവേഡിൽ തീർച്ചയായിട്ടും ഗാരി ഹൂപ്പർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയൊരു സൈനിങ് ആയിരുന്നു. ഈ ഒരു താരം ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ച് ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിക്കട്ടെ, ഏതായാലും ആരും അങ്ങനൊരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മാച്ചിന് വേണ്ടി എല്ലാവരെ പോലെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. വളരെയധികം പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കുറച്ച് എക്സ്പെക്ടേഷൻ കൂടുതലാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, അതായത് നമുക്കറിയാം ഈ ഒരു കിബുവിൻ്റെ അണ്ടറിലുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം വളരെ കുറവായിരുന്നു ഈ സീസണിൽ. എന്നാൽ എ ടി കെ മോഹൻ ബഗാൻ നമുക്കറിയാം ഒരു പഴയ ടീമായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. നെഗറ്റീവായിട്ട് പറയല്ല, എങ്കിലും ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് അത് പറയാതിരിക്കാനും സാധിക്കത്തില്ല. പക്ഷേ ലോങ് ടേമിൽ നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മത്സരം കണ്ടതിന് ശേഷം തന്നെ അറിയാം. ഇതൊക്കെ പറഞ്ഞ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യപ്പെടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ആണെന്ന് വിശേഷം സനിയാണ്.